സെക്യൂരിറ്റി മെയിൻ ഗേറ്റ് വേഗം അടയ്ക്കൂ ആരും പുറത്തേക്ക് പോകാൻ പാടില്ല ശരി മാഡം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും പരിശോധിക്കും ഏറ്റവും ആദ്യം എനിക്ക് നിന്നെയാണ് പരിശോധിക്കേണ്ടത് വരൂ പരിശോധിക്കുന്നതിൽ സന്തോഷമുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ കണ്ണുകൾ ഇത്രയും ശ്രദ്ധയോടെ ഇരുന്നെങ്കിൽ ആളെ എപ്പോഴേ കണ്ടുപിടിക്കാമായിരുന്നു ഏ നീരജ് നീ ഇവിടെ എന്താ ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഇതുവരെ റെഡി ആയില്ലേ വാ വാ ഈ ചുരുക്ക അതിനുള്ള ഉത്തരം നിന്റെ മുറി ചെന്ന ശേഷമാകാം വരൂ അച്ഛമ്മ ഒരു കാര്യം അച്ഛമ്മ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അച്ഛമ്മയുടെ എന്ത് വിലപിടിപ്പുള്ള വസ്തുവാണ് കാണാതെ പോയതെന്ന് അതെല്ലാവരും അറിയേണ്ടതല്ലേ പറയൂ അത് നിന്റെ മുറിയിന്ന് കണ്ടുകിട്ടുകയാണെങ്കിൽ അപ്പം മനസ്സിലാകും നിനക്ക് വരൂ ശാലിനി അതുൽ എല്ലാവരും പരിശോധിക്കും നീ വാ സന്തോഷമായോ അനന്യ ഐ'm സോറി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു പക്ഷേ സംശയം എന്നിലേക്കായി ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകുക ചെയ്യ ഇത് വിവാഹമല്ല ഒരു ഉടമ്പടി മാത്രം ഇവരെല്ലാവരും ചേർന്ന് നിന്നെ ഉപയോഗിക്കുക ആർക്കും നിന്നെ കുറിച്ച് ഒരു ചിന്തയും ഇല്ല ഇവിടുന്ന് രക്ഷപ്പെടു ശ്രേയ ഞാൻ നിന്നെ സഹായിക്കാം അനന്യ ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റാകില്ലല്ലോ ശ്രേയ മനസ്സ് പറയുന്ന കേൾക്ക് സ്വന്തം മനസ്സ് പറയുന്നത് ഒരിക്കലും തെറ്റാകില്ല ശ്രേയ ഞാൻ ഇത്രയൊക്കെ ചെയ്തതിനു ശേഷവും എന്റെ അമ്മനെയും കൊണ്ട് കടന്നു കളഞ്ഞാലുണ്ടല്ലോ രാജേശ്വരി ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല ഇല്ല ഇന്ന് രാത്രി ഈ വീട്ടിൽ വിവാഹം നടക്കില്ല നടക്കുമെങ്കിൽ അത് നാളെ രാവിലെ ജപ്തി ആയിരിക്കും പോസിറ്റീവ് അതിനർത്ഥം അനന്യ തന്നെയാണ് അവനിയെന്ന് ഇത്രയും ദിവസമായിട്ട് പെണ്ണന്റെ കണ്ണിൽ പൊടിയിട്ട് നടക്കുകയായിരുന്നു ഇനി നടക്കില്ല ഇപ്പോ നിന്റെ ഗെയിം അവസാനിച്ചിരിക്കുന്നു അവനി വർമ്മ സർ രാജശ്രീ വർമ്മയെ കുറിച്ചുള്ള എല്ലാ പഴയ റെക്കോർഡ്സും എല്ലാ ഇൻഫർമേഷൻസും എനിക്ക് ഉടനെ കിട്ടണം ഇപ്പൊ തന്നെ ഓക്കെ സർ എവിടെയാണ് നീ ശ്രേയ ഐ ഹോപ്പ് ഇപ്രാവശ്യം ഇപ്രാവശ്യം നീ പേടിച്ച് തെറ്റായ തീരുമാനമൊന്നും എടുക്കില്ല എന്ന് ഒരേ ഒരു തവണ ധൈര്യം കാണിക്ക ഒരേ ഒരു തവണ നീരജിന്റെ ഫ്രണ്ട് നീ ഇവിടെ ഇതെന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട് വാ വാ നിന്നെ സഹായിക്ക ആ വാ ഇങ്ങനെ നിൽക്കാതെ വാ ഓ സോറി മോളെ ഞാൻ മറന്നുപോയി നിന്റെ ബഹളത്തിൽ ഇങ്ങ് വാ ദാ ഇത് പിടിക്ക Thank you.
ജീവിതത്തിൽ ഇത്ര ഇമ്പോർട്ടന്റ് ആയ തീരുമാനം ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കുമായി വിട്ടു തന്നിരിക്കല്ലേ. അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം അതെങ്കിലും എനിക്ക് തന്നൂടെ. ഓക്കെ മോളെ, നിനക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തോളൂ. പിന്നെ അവിടെ ചെന്നതിന് ശേഷം നിന്റെ നല്ലൊരു ഫോട്ടോഗ്രാഫ് ക്ലിക്ക് ചെയ്തയക്കണം. ഓക്കെ, ടേക്ക് കെയർ. ില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ സ്വയം വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അതെ അതെ, എന്റെ ശ്രേയയുടെ വിവാഹ. നിങ്ങൾ എന്തായാലും വരണം, എല്ലാവരെയും കൂട്ടി. വരാതിരിക്കരുത് കേട്ടോ. അപ്പൊ ശരി, ഞാനിപ്പോ ഫോൺ വെക്ക, ഇനിയും കോൾ ചെയ്യാനുണ്ട്. എടതേ, ശ്രേയ എവിടെ? അവള് പാർലറിൽ പോയിരിക്കോ? ഒറ്റയ്ക്കോ? എന്നും കൂടി കൊണ്ടുവരുന്നില്ലേ? ഞാൻ വളരെ സുന്ദരിയല്ലേ? എനിക്ക് ഇന്ത്യയിലെ മിസ് യൂണിവേഴ്സ് ആകാരുന്നല്ലോ. കഷ്ടായിപ്പോയി. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? പോയി ശ്രേയെ റെഡിയാക്ക്. ശ്രേയ പാർലറിൽ പോയിരിക്കുക. പാർലറിലോ? ഒറ്റയ്ക്കോ? പ്രകാശേട്ടാ, പ്രകാശേട്ട നീരജിനെ എവിടെയും കാണുന്നില്ല. അവന് ഫോണിലും കിട്ടുന്നില്ല. അറിയായിരുന്നു, അറിയായിരുന്നു ഈ വീട്ടിൽ ഒന്നല്ല രണ്ട് ഭ്രാന്തികൾ ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അവളെ പുറത്തേക്ക് വിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? പാർലറുകാർ ഇങ്ങോട്ട് വരില്ലേ? അങ്ങനെ വരുന്നതിന് ഒരുപാട് പൈസ കൊടുക്കണ്ടേ? നമ്മളിപ്പോ പാവങ്ങളല്ലേ അമ്മേ. കിരൺ, ഇങ്ങോട്ട് വാ. ഹായ് മാഡം സലൂൺ, എനിക്ക് ശ്രേയ വർമ്മയുമായിട്ടൊന്ന് സംസാരിക്കണം. ബ്രൈഡൽ അപ്പോയിന്റ്മെന്റിൽ വന്നതാ. എന്തു പറ്റി? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അമ്മേ, അമ്മേ, ശ്രേയ പാർലറിൽ ചെന്നിട്ടില്ലെന്ന്. അവൾക്ക് ഇന്ന് അവിടെ അപ്പോയിന്റ്മെന്റും ഇല്ലെന്ന്. കണ്ടോ, കണ്ടോ നിന്റെ വീട്ടിത്തരത്തിന്റെ അനന്തര ഫലം. പക്ഷെ അമ്മ, ഞാൻ അവളോട് പോണ്ടെന്ന് പറഞ്ഞതാ. അടുത്ത 10 മിനിറ്റിനുള്ളിൽ ശ്രേയെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്നെ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞയക്കും എന്നുള്ളത് ഉറപ്പാണ്. അമ്മേ, ഇനി നമ്മൾ എന്ത് മറുപടിയാ ശ്വേതയോട് പറയാ? പ്രകാശേട്ട നീരജിനെ എവിടെയും കാണുന്നില്ല. അവനെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അവന്റെ ഷെർവാണിയും അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അവനിത് എങ്ങോട്ടാ പോയി? ഞാനിപ്പോ ഡിഡിയെ വിളിക്കാം. കണ്ടോ, അവന്റെ ഫോണും നോട്ട് റീച്ചബിൾ. ഓ ഗോഡ്സ്, പ്രകാശേട്ട, ഇനി നമ്മുടെ നീരജ് ഓടിപ്പോയതാണോ? ഇനി ഈ വീട് എന്റെയും നിന്റെയും ആയിരിക്കും. അമ്മ, അമ്മ നമ്മുടെ വീടിന് വേണ്ടി നെയിം പ്ലേറ്റ് ഉണ്ടാക്കിയിരുന്നില്ലേ? ആശയുടെയും അവനിയുടെയും വീട്, അതുപോലെ ഒരു നെയിം പ്ലേറ്റ് ഞാനും ഉണ്ടാക്കും. അമ്മന്റെയും അവനിയുടെയും വീട്. അമ്മേ, എന്നോട് സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു ശ്രേയ ഓട്ടോ പോകുന്നത് അയാൾ കണ്ടെന്ന്.
മിണ്ടരുത്, പ്രകാശിന്റെ ഫോണായത്. നമസ്കാരം പ്രകാശ് മേനോൻ. നമസ്കാരം രാജേഷ്. അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും ആയോ? ആ, എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. അതെ, നിങ്ങൾ വരാനായി കാത്തിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ അവിടുന്ന് പുറപ്പെട്ടില്ലേ? അതെന്താണെന്ന് രാജശേരി ചേച്ചി, ഞങ്ങൾ അങ്ങോട്ട് തിരിക്കുക. ഞങ്ങളിതാ വരിക, ഞങ്ങളുടെ മരുമകളെ വീട്ടിലേക്ക് കൊണ്ടുവരാം. ശരി, സീ യു, ബൈ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അനന്യ, ശ്രേയ എവിടെയാ? അകത്തുണ്ടാവും അച്ഛമ്മേ. ഞങ്ങൾ ഈ വീട് മുഴുവൻ നോക്കി അനന്യ, അവൾ എവിടെയില്ല. ഇവിടെ തന്നെ ഉണ്ടാകും, ഞാൻ നോക്കാം. അവൾ പറഞ്ഞു, നീ കേട്ടില്ലേ? റിയ അകത്തില്ല. നീരജിനോട് ഇത്ര ഇഷ്ടമുള്ളത് കൊണ്ട് നീ അവന്റെ വധുവിനെ കിഡ്നാപ്പ് ചെയ്യാൻ അങ്ങനെ ചെയ്തോ? ആന്റി എന്തൊക്കെയാ പറയുന്നേ? അച്ഛമ്മേ, അച്ഛമ്മ പറഞ്ഞത് ശ്രേയ ഹോട്ടൽ കയറി പോയെന്നാ. എവിടേക്ക് പോയെന്ന് അയാൾക്ക് അറിയില്ല. എത്ര മനോഹരമായിട്ടാ നീ കളവ് പറയുന്നത് അനന്യ. ഓ സോറി, ഷുഡ് ഐ സേ അവ്വനി. ആദിമ മോഷണം, പിന്നെ ചെറിയ ന്യൂസ് റിപ്പോർട്ട്. നീനയോടൊപ്പവും മാധവിയോടൊപ്പമുള്ള നിന്റെ ബന്ധം, എന്നോടുണ്ടായിരുന്ന സൗഹൃദം, എല്ലാം കളവായിരുന്നു. 15 വർഷങ്ങൾക്ക് മുൻപ് എന്റെ ചെറുമകൾ കുഞ്ഞവനിയുടെ ഹൃദയത്തിൽ നിറയൊഴിച്ചവളാ രാജേശ്വരി. പോലീസിനെ വിളിച്ചോ അല്ലാതെയോ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശ്രേയയെ കണ്ടുപിടിക്കണം. അവൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി ഇവിടുന്ന് ഓടിപ്പോകാൻ? ഇത്രയും ധൈര്യം ആരാ അവൾക്ക് കൊടുത്തത്? അവൾ എവിടെ ഉണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടായാലും ഈ മണ്ഡപത്തിൽ കൊണ്ടുവരണം. ഈ വിവാഹം നടന്നിരിക്കും, അവൾക്കിത് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും. ഓർമ്മയിരിക്കട്ടെ, ഈ വീടിനെ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഈ വിവാഹം ഇല്ലെങ്കിൽ ആ ശ്വേത പ്രകാശിനെ ഒരു ഡീലിലും ഒപ്പുവെക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ഇതാണ് രാജേശ്വരി വർമ്മയുടെ യഥാർത്ഥ മുഖം. സ്വന്തം കൊച്ചുമകളെ പണത്തിനു വേണ്ടി വിവാഹ മണ്ഡപത്തിൽ നിർബന്ധിച്ചയക്കുന്ന ഒരു സ്ത്രീക്ക് ഇതല്ലാതെ വേറെ പലതും ചെയ്യാൻ സാധിക്കും. ഇല്ല, എനിക്ക് അവനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് രാജേശ്വരി വർമ്മയുടെ പഴയ മുഴുവൻ റെക്കോർഡ്സും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നിനക്ക് വിവാഹം കഴിക്കണ്ടേ? ഒരു പ്രശ്നവുമില്ല, നിനക്ക് കുറുമ്പിത്തിരി കൂടുതലാ. പക്ഷെ പിന്നെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്കും അവനീടെ അടുത്ത് പോകണമായിരിക്കും അല്ലേ? എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. എന്താ? അവനി, അവനി, അല്ലി, ഇങ്ങോട്ട് വന്നേ. അല്ലി, നീ എവിടെ ഉണ്ടെങ്കിൽ പിന്നെ ശ്രേയ എവിടെ? അവൻ എനിക്കൊരു അബദ്ധം പറ്റി. എന്റെ
എന്റെ ഫോൺ കാണാനില്ലായിരുന്നു. ഫോൺ കിട്ടിയിട്ട് നോക്കിയപ്പോൾ ശ്രേയയുടെ 10 മിസ് കോൾ ഉണ്ടായിരുന്നു. ഞാൻ അവളെ വിളിക്കാൻ ട്രൈ ചെയ്തു, പക്ഷെ ഫോൺ കിട്ടുന്നില്ല. അറിയില്ല അവനി ശ്രേയയ്ക്ക് എന്ത് സംഭവിച്ചെന്ന്. ശ്രേയ നിന്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെ പോയി? താങ്ക് യു. ഒരിക്കൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട പിന്നെ അച്ഛമ്മയുടെ ലോകത്ത് നിന്ന് എന്നേക്കുമായി സ്വാതന്ത്ര്യം കിട്ടും. എന്റെ ജീവിതം അവസാനം അത് എന്റേത് മാത്രമായി കിട്ടും. അലിയെ വിളിക്കട്ടെ. ശ്രേയയുടെ ഫോൺ. ഹലോ, എവിടെയായിരുന്നു നീ? എപ്പോ മുതൽ വിളിക്കാൻ നിന്നെ? ശ്രേയ, ശ്രേയ, ഐ ആം റിയലി സോറി. ശ്രേയ, അതൊക്കെ പോടെ. നീ ഇപ്പൊ എവിടെ? ഞാൻ ഇവിടെ ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ അടുത്ത് ഒരു ബേസ്മെന്റ് ഏരിയ ഉണ്ട്. ഞാൻ ഇവിടെ നിൽക്കാം. നീ വേഗം അങ്ങോട്ട് വാ. ശരി, നീ അവിടെ തന്നെ നിൽക്കാം. ഞാൻ വേഗം അങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ, ബൈ. ആ പിന്നെ ഇത് കേക്ക്, അവൾ ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ അടുത്ത് എന്നെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നീ ഇവിടെ നിൽക്ക്, കാര്യങ്ങളൊക്കെ നോക്കണേ. ഞാൻ പോവാ. ഓക്കെ. പ്രകാശേട്ടാ, മേ നോട്ട് അണ്ടർസ്റ്റാൻഡ്, ഈ നീരജിന് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. നീരജ്, വാട്ട് ഇറ്റ് ഈസ്? ഇതെന്ത് ഭ്രാന്താ കാണിക്കുന്ന ഇന്ന് നിന്റെ വിവാഹമായിട്ട്? ഇതെന്താ എന്ന് വെച്ചാ ഇന്ന് നീ ജോലിയിലാണെന്നല്ലേ? നീരജ്, നിന്റെ അമ്മ പറയുന്നത് ശരിയല്ല. വിവാഹ ദിവസം ആരെങ്കിലും ജോലിക്ക് പോവാണ്. ഏ, നിന്നെ എല്ലാരും കാത്തിരിക്കുക. നീ എവിടെയാ പോയത്? ഒന്നും പറയാത്തതെന്താ? നീ എവിടെയായിരുന്നെന്ന് അറിയോ? എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് വളരെ കഷ്ടപ്പെട്ട ഞാൻ രാജേഷിനെ ഹാൻഡിൽ ചെയ്തത്. പക്ഷെ നീ എവിടെയായിരുന്നെന്ന് എന്താ പറയാത്തെ? നീ എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നെ? ഞങ്ങൾ എന്തിനാ ടെൻഷൻ എടുപ്പിക്കുന്നത്? എനിക്കൊരു കുഴപ്പമില്ല ചാ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതാ ഞാൻ പോയത്. ഞാൻ ഇപ്പൊ തന്നെ പോയി റെഡി ആയിട്ട് വരാം. ഓക്കെ, ശരി, വേഗം ചെല്ലേ. കള്ളന്മാരുടെയൊക്കെ ഫോൺ ട്രാക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നറിയോ? ശരിക്കും അതുപോലെ നിന്റെ ഫോൺ ഞങ്ങൾ ട്രാക്ക് ചെയ്തത്. അച്ഛമ്മ, അച്ഛമ്മ, ഞാൻ വളരെ വലിയ തെറ്റാ ചെയ്തത്. അച്ഛമ്മ എനിക്ക് മാപ്പ് തരണം. ഐ എം റിയലി സോറി. പക്ഷെ അച്ഛമ്മ എന്നെ ഇവിടുത്തെ പോകാൻ അനുവദിക്കണം. ഈ വിവാഹം എനിക്ക് വേണ്ട അച്ഛമ്മ. നിനക്ക് ഈ വിവാഹം വേണ്ട അല്ലേ? അതെ അച്ഛമ്മ, എനിക്ക് വിവാഹം വേണ്ട. അച്ഛമ്മ, എനിക്ക് സ്വപ്നങ്ങളുണ്ട്, എനിക്ക് ലക്ഷ്യങ്ങളുണ്ട്, എനിക്കതൊക്കെ പൂർത്തിയാക്കണം. എനിക്ക് വിവാഹം വേണ്ട. എനിക്ക് എനിക്ക് വിവാഹം വേണ്ട. എങ്കിൽ ശരി, വിവാഹം വേണ്ട. അതുൽ, അച്ഛമ്മേ, നീ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്. ശരി അച്ഛമ്മേ. ഞാൻ ശ്രേയയെ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവരാം. നിനക്ക് വിവാഹം കഴിക്കണ്ടേ? ഒരു പ്രശ്നവുമില്ല. നിനക്ക് കുറുമ്പിത്തിരി കൂടുതലാണ്. പക്ഷെ പിന്നെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്കും അവനീടെ അടുത്ത് പോകണമായിരിക്കും അല്ലേ? അവനി, ഓർമ്മയുണ്ടോ നിനക്ക്? അവൾക്ക് ഞാൻ ഇവിടെ നിറയൊഴിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? ആ ശരി, നിന്നെ അവനീടെ അടുത്ത് എത്തിച്ചേക്കാം. പറയടി, പറ്റൂല്ലേ? നിനക്ക് ഈ വിവാഹം വേണ്ട അല്ലേ? എല്ലാം നശിപ്പിച്ച് പറ്റൂ നിനക്കല്ലേ? പറ്റോ ഇല്ലേന്ന് പറ, പറ്റോ ഇല്ലേ? ഏതാനും നിമിഷം കൊണ്ട് നിന്റെ ബോധം പോകും. പറ്റോ ഇല്ലെന്ന് പറ, പറയടി, പറ. ഞാൻ വിവാഹം കഴിച്ചോളാം. ബാക്കിരൻ, ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാൽ അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ആ, നിങ്ങൾ അറിയിക്കോളൂ.
ഉറപ്പായിട്ടും രാജേശ്വർ വർമ്മ എന്തെങ്കിലും വിദ്യ പ്രയോഗിച്ചിട്ടുണ്ടോ? എനിക്ക് സത്യം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. നീരജ്, നീ ഇതുവരെ റെഡി ആയില്ലേ? താഴെ എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതച്ഛാ, അച്ഛനൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു നോക്ക്, അവർ തയ്യാറാണോ അല്ലയോ എന്ന്. ഫോൺ ചെയ്യാൻ എന്തിരിക്കുന്നു, പെൺവീട്ടുകാരല്ലേ, അവർ റെഡി ആയിരിക്കും. അച്ഛാ പ്ലീസ്, എന്നാലും ഒന്ന് ചോദിച്ചു നോക്ക് വെറുതെ. നീ പറഞ്ഞല്ലേ അന്വേഷിക്കാം. ഹലോ. ആ രാജശ്രീ, ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാൽ അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ എന്ന് അറിയാൻ വേണ്ടിയാ. ഞങ്ങൾ ഇവിടുന്ന് ഇതാ പുറപ്പെടാൻ തുടങ്ങുക. ആ, നിങ്ങൾ അറിയിക്കോളൂ, ഞങ്ങൾ ശ്രേയ ഒരുക്കിക്കൊണ്ടിരിക്കുക. കല്യാണ വേഷത്തിൽ നല്ല ഭംഗിയുണ്ട് അവളെ കാണാൻ. എന്റെ കണ്ണ് തന്നെ അവൾക്ക് തട്ടുവെന്നാ തോന്നുന്നത്. ഇനി ഞാൻ എന്തു പറയാനാ, ശ്രേയ വിവാഹ വേഷത്തിൽ കാണാൻ ഞങ്ങൾക്കും ഒരുപാട് ആഗ്രഹമുണ്ടല്ലോ. എന്നാ ശരി, ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. നിങ്ങൾ തയ്യാറായിരുന്നു? ശരി. ആ കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ അവർ തയ്യാറായിരിക്കുമെന്ന്. ഇനി നീ വേഗം റെഡിയാവും. അതിനർത്ഥം ശ്രേയ വീട്ടിൽ തിരിച്ചെത്തിയെന്നാണ്. ഉറപ്പായിട്ടും രാജേശ്വരി വർമ്മ എന്തെങ്കിലും വിദ്യ പ്രയോഗിച്ചിട്ടുണ്ടോ? എനിക്ക് സത്യം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. സാർ, രാജേശ്വരി വർമ്മയുടെ മുഴുവൻ ഫയലും ഉണ്ട്. എന്ത് മണ്ടത്തരമാണിത് ഡിഡി? കുറ്റവാളിയുടെ പേരിൽ ഒരു ചെറിയ സിഗ്നേച്ചർ മാത്രം, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഈ റിപ്പോർട്ട്സ് എല്ലാം സ്റ്റാമ്പേഡാണ്. ഇനി ഒരു കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്ക്. ഇനി ഇതിനെ നിൽക്കുന്നത് ചെല്ലു. അവനിയുടെ സത്യമെല്ലാം മനസ്സിലായി. പക്ഷേ ഈ രാജേശ്വരി വർമ്മയെക്കുറിച്ച് ഒന്നും കണ്ടുപിടിക്കാനാവുന്നില്ല. എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അവരുടെ പിന്നിൽ, പക്ഷെ ഒന്നിനും ഒരു തെളിവുമില്ല. എന്ത് ചെയ്യും? തെറ്റിലൂടെ തന്നെ ഒരു കുറ്റവാളിക്ക് ശിക്ഷ നൽകിഞ്ഞാൽ ഇപ്പം അതുമാത്രമേ ഉള്ളൂ ഒരു വഴി. ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേൾക്ക്. എയർപോർട്ടിൽ നീ എന്നെ കാത്തു നിൽക്കണം. എത്ര നേരമായാലും ശരി, എങ്ങനെയെങ്കിലും ചെക്ക് എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഉടനെ ഞാൻ നിന്റെ അടുത്തെത്തും. ഇല്ല രാജശ്രീ, അത് നടക്കില്ല. അമ്മൻ എൻ്റെ അനുജനാണ്. നിങ്ങൾക്ക് ഇപ്രാവശ്യം അമ്മനെ എന്നിൽ നിന്ന് അകറ്റാൻ കഴിയില്ല.